يهد الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا هل أدلكم على تجارة تنجيكم من عذاب أليم تؤمنون بالله ورسوله وتجاهدون في سبيل الله بأموالكم وأنفسكم ذلكم خير لكم إن كنتم تعلمون يغفر لكم ذنوبكم ويدخلكم جنات تجري من تحتها الأنهار ومساكن طيبة في جنات عدن ذلك الفوز العظيم أخرى تحبونها نصر من الله وفتح قريب وبشر المؤمنين صدق الله مولانا العظيم പാടി പറഞ്ഞാൽ തീരുകില്ല ദീർഘം പരനേ അതല്ലേ നിന്റെ പുണ്യ സ്വർഗം തനില്ല റബ്ബേ കാണുവാനാ വീട് കൊതിയുണ്ട് വല്ലാതെപ്പഴും അതിനോട് അതിലേക്ക് നീ ഒരു പാസ് താമന്നാനേ അത് നിന്റെ പക്കൽ മാത്രമാഹന്നാനേ ആരോഗ്യമേറ്റി തരണമേ നീ മന്നവാ പറയല്ല നീ എന്നോട് പോടാ പിന്നെ വാ വന്നെത്തി ഞങ്ങൾ പല വീട്ടിൽ നിന്നും അൽമിനായി നൽകിടണേ ഞങ്ങളിൽ നീ അത് നാഫിയായി ഒരുമിച്ച് കൂട്ട് ഞങ്ങളെ നീ മന്നവാ നാളെ നിന്റെ സ്വർഗലോകം തന്നിലായി അഭിവന്ദ്യരായ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ അത്തഹ്ഫത്തുൽ ഖാസിമിയ അഥവാ അഖ്സായുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന സംഘടിപ്പിച്ച മതവിജ്ഞാന സദസ്സിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സർവശക്തനായ തമ്പുരാൻ നമ്മുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ.
നാം സ്നേഹിക്കുന്ന നമ്മെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളെയും നാളെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുകൂടെ ധന്യമായ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് നമ്മുടെ പ്രഭാഷണ വിഷയം അല്ലാഹു സ്നേഹമാണ് എന്നതാണ്. വളരെ ശ്രദ്ധയോടെയും താല്പര്യത്തോടെയും ഇന്നത്തെ നമ്മുടെ വേദിയെ ധന്യമാക്കാൻ വേണ്ടി ആമുഖമായി ഞാൻ ആവശ്യപ്പെടുകയാണ്. ഔപചാരികമായ ആമുഖങ്ങളൊന്നുമില്ലാതെ നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ആയിരത്താണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് മുകളിൽ ആകാശവും താഴെ മരുഭൂമിയും ഒട്ടകത്തിന്റെ മൂക്ക് കയറും പിടിച്ച് ശാമിലേക്കും യമനിലേക്കും കച്ചവട സംഘങ്ങളായി സർത്തവാഹക സംഘങ്ങളായി കാഫിലകളായി പോയിരുന്ന അറബികൾക്ക് മുമ്പിലാണ്, കച്ചവടത്തിന് ഏറെ താല്പര്യം കാണിക്കുന്ന അറബികൾക്ക് മുമ്പിലാണ് അല്ലാഹു ഇങ്ങനെ ചോദിക്കുന്നത്. ലാഭകരമായ പ്രോഫിറ്റ് ലഭിക്കുന്ന ഒരു കച്ചവടത്തെ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? ലാഭം കിട്ടുന്ന ഒരു കച്ചവടത്തെ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? ആ ചോദ്യത്തിന് ഏറെ കാലിക പ്രസക്തിയുണ്ട്. അന്നും ഇന്നും ആ ചോദ്യത്തിന് ഏറെ പ്രസക്തമാണ്. രാഷ്ട്രീയം കച്ചവടവൽക്കരിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിൽ, ആത്മീയത കച്ചവടവൽക്കരിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിൽ, സ്പോർട്സ് കച്ചവടവൽക്കരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ, മനുഷ്യന്റെ ജീവിതം തന്നെ ഉപഭോക്തൃ സമൂഹമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആയിരത്താണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് ഖുർആൻ ചോദിച്ച ആ ചോദ്യം ഇന്നും പ്രസക്തമാണ്. ലാഭകരമായ ഒരു കച്ചവടത്തെ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ. എന്താണ് ആ ലാഭകരമായ കച്ചവടം? എന്താണ് അതിന്റെ പ്രൊഡക്റ്റ് എന്നറിയുമോ? തുമ്മിനൂന ബില്ലാഹ്, അല്ലാഹുവിനോടുള്ള വിശ്വാസമാണ്. വറസൂലിഹി, അവന്റെ പ്രവാചകനോടുള്ള വിശ്വാസമാണ്. വതുജാഹിദൂന ഫീ സബീലില്ലാഹ്, ഈ രണ്ട് വിശ്വാസ സംരക്ഷണത്തിനു വേണ്ടി ആത്മസമർപ്പണം ചെയ്യലുമാണ്. എന്താണ് അതിന്റെ ലാഭമെന്ന് പിന്നീട് ഖുർആൻ പറയുന്നുണ്ട്. താഴ്വരകളിലൂടെ കുണുങ്ങിയൊഴുകുന്ന അരുവികളുള്ള സ്വർഗീയ ഉദ്യാനമാണ് സമ്മാനമായി ലഭിക്കാൻ പോകുന്നത്. സ്വർഗത്തിൽ ഒരു കൊട്ടാരവും സമ്മാനമായി നൽകാൻ പോവുകയാണ്. ഇതെല്ലാം പരലോകത്ത് ലഭിക്കുന്ന ഗുണമാണെങ്കിൽ ഇഹലോകത്തും മറ്റൊരു ഗുണം അല്ലാഹു വാഗ്ദാനം ചെയ്യുന്നുണ്ട്. നസറും മിനല്ലാഹ്, അല്ലാഹുവിന്റെ അരികിൽ നിന്നുള്ള സഹായങ്ങൾ നമുക്ക് ലഭ്യമാകും. അപ്പോൾ ആ ലാഭം കിട്ടുന്ന കച്ചവടമാണ് നാം ഉപയോഗപ്പെടുത്തേണ്ടത്. ആത്മീയത കച്ചവടവൽക്കരിക്കപ്പെട്ടു എന്ന് പറയുമ്പോഴും